നമസ്കാരം പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയും തൃണമൂൽ നേതാക്കളും ചേർന്ന് നടത്തുന്ന ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂച്ചവിലങ്കിടാനൊരുങ്ങി കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം ഉണ്ടായ നടപടി ഇതിൻ്റെ സൂചനയാണ് പശ്ചിമബംഗാളിലെ ചീഫ് സെക്രട്ടറി ആലാവൻ ബന്ദോപാധ്യായെ കേന്ദ്ര സർക്കാർ തിരികെ വിളിച്ചിരിക്കുന്നു ഡൽഹിയിലേക്ക് അദ്ദേഹം തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് ഡൽഹിയിൽ നോർത്ത് ബ്ലോക്കിലെ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിൻ്റെ ഓഫീസിലെത്തി റിപ്പോർട്ട് ചെയ്യണം എന്നാണ് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു സിവിൽ സർവെൻറ്റിന് ചേർന്ന പ്രവർത്തികളായിരുന്നില്ല ഒരിക്കലും ഈ ചീഫ് സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം മുഖ്യമന്ത്രി മമതയോട് ചേർന്ന് അവർ നടത്തുന്ന എല്ലാവിധ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൂട്ടുനിൽക്കുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹം തുടർന്നിരുന്നത് ഈ മാസം മുപ്പത്തി ഒന്നിന് ബന്ധോപാധ്യായ പെൻഷൻ ആവേണ്ടതായിരുന്നു എന്നാൽ മൂന്ന് മാസം കൂടി സർവീസ് നീട്ടി നൽകണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുകയായിരുന്നു കോവിഡ് പോലെയുള്ള അല്ലെങ്കിൽ കൊടുങ്കാറ്റ് പോലെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടുന്ന ഈ സമയത്ത് ചീഫ് സെക്രട്ടറി മാറ്റണ്ട എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ ഇതിന് അനുമതി നൽകുകയും ചെയ്തു എന്നാൽ ഇതേ തുടർന്നും ഈ ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയോട് ചേർന്ന് എല്ലാവിധ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുക്കുകയായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന അക്രമ സംഭവങ്ങളിൽ സംസ്ഥാന സർക്കാരിനോട് ഗവർണർ റിപ്പോർട്ട് തേടിയപ്പോൾ ഇദ്ദേഹവും ഗവർണർക്ക് മറുപടി മറുപടിയെടുക്കാൻ പോലും തയ്യാറായിരുന്നില്ല അതുപോലെ തന്നെ ഇതിൻ്റെ കീഴിലുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരും മറ്റ് പല ഉദ്യോഗസ്ഥരും ഗവർണറുടെ എല്ലാ നടപടികളെയും തള്ളിക്കളഞ്ഞ രീതിയിലാണ് പെരുമാറിയത് ഏറ്റവും ഒടുവിലായി ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമബംഗാളിലെ കൊടുങ്കാറ്റ് നാശമുതച്ച മേഖലകൾ സന്ദർശിക്കാൻ എത്തിയപ്പോൾ മുഖ്യമന്ത്രിയും ഈ ചീഫ് സെക്രട്ടറിയും പ്രധാനമന്ത്രിയെ മുപ്പത് മിനിറ്റോളം കാത്തിരിപ്പിക്കുകയായിരുന്നു അവർ വരാൻ വൈകി മുപ്പത് മിനിറ്റ് വൈകിയാണ് രണ്ടുപേരും പ്രധാനമന്ത്രിയെ കാണാനെത്തിയത് എന്നിട്ട് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് ഈ മുഖ്യമന്ത്രി മമതാ ബാനർജിയും ഈ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള സർക്കാർ പ്രതിനിധികൾ പ്രധാനമന്ത്രിയായി ചർച്ച നടത്തിയത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് മറ്റൊരു യോഗത്തിന് പോകേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി മമതാ ബാനർജിയും ചീഫ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ രംഗത്ത് നിന്നും മാറുകയാണ് ചെയ്തത് തീർച്ചയായും ഇതൊരു ഫെഡറൽ റിപ്പബ്ലിക്കാണ് ഇന്ത്യ കേന്ദ്ര സംസ്ഥാന സർക്കാർ തമ്മിൽ എപ്പോഴും നല്ല ബന്ധം തുടരേണ്ട ഒരു ആവശ്യമുണ്ട് അത് എന്നാൽ മാത്രമേ ജനാധിപത്യത്തിൻ്റെ സുഖമായ പ്രവർത്തനം മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നാൽ തുടക്കം മുതലേ മമതാ ബാനർജി ഇത്തരം കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ബംഗാൾ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക് ആണ് എന്ന രീതിയിലാണ് നിരന്തരം പെരുമാറുമായിരുന്നത് സംസ്ഥാന ഗവർണർ ഒരു കാര്യങ്ങളിലും അവർ ആലോചിക്കു പോലും ചെയ്യില്ലായിരുന്നു ഗവർണർ ഇടപെടേണ്ട പല കാര്യങ്ങളിൽ പോലും അദ്ദേഹത്തെ ഇടപെടിക്കാതിരിക്കാൻ മുഖ്യമന്ത്രിയും അവരുടെ മന്ത്രിമാരും അവരുടെ ഈ ചീഫ് സെക്രട്ടറി നേരത്തുള്ള ഉദ്യോഗസ്ഥ സംഘവും എന്നും ശ്രമിച്ചിരുന്നു തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ കഴിഞ്ഞ് സംസ്ഥാനത്ത് വ്യാപകമായ അക്രമങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് സംസ്ഥാന ഗവർണർ കലാപാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അതിനുള്ള യാതൊരു സംവിധാനങ്ങളും ചെയ്തു കൊടുക്കാതിരിക്കാനും ഈ സംഘം ഏറെ ശ്രദ്ധിച്ചിരുന്നു ഇനിയുള്ള ദിനങ്ങൾ മമതാ സർക്കാരിനെ സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഇത്തരം ജനാധിപത്യത്തിലും മറ്റും യാതൊരു വിശ്വാസത്തെ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായാണ് ഈ സർക്കാർ ഇനിയും മുന്നോട്ട് പോകുന്നതെങ്കിൽ കൂടുതൽ കൂടുതൽ നടപടികൾ അവർ കേന്ദ്ര സർക്കാരിൽ നിന്നും മറ്റും പ്രതീക്ഷിക്കേണ്ടി വരും എന്നുറപ്പാണ് അത് ഇല്ലാതെ സുഖമായി കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോഴും കേന്ദ്ര സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ എൻ്റെ വരെ നടപടിയെടുക്കൂ എന്ന രീതിയിൽ ഉള്ള പ്രവർത്തികളാണ് ഈ മുഖ്യമന്ത്രിയുടെയും കൂടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും മന്ത്രിമാരുടെയും എല്ലാം ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് നോക്കാം ബംഗാളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് വെബ് ഡെസ്ക് തത്തമയു ന്യൂസ്